നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിൽ പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിച്ച കലാകാരനാണ് കൊല്ലം സുധി. നടൻ സുധിയുടെ ആകസ്മിക വേർപാടിന്റെ ആഘാതത്തിലാണ് കലാലോകം. വടകരയിൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു നടൻ കൊല്ലം സുധി വാഹന അപകടത്തിൽപ്പെടുന്നത്. വടകരയിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞു മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരേ വേദിയിൽ ചിരി ഉണർത്തി മടങ്ങുമ്പോൾ ഉണ്ടായ ദാരുണ അപകടത്തിൽ പ്രിയപ്പെട്ടവന്റെ ജീവൻ പൊലിഞ്ഞ തീരാ ദുഃഖത്തിലാണ് കൂട്ടുകാരായ ബിനു അടിമാലി, ഉല്ലാസ് അരൂർ, മഹേഷ് എന്നിവർ. ഇരുവരും സുധിയോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഷിഹാബ് തങ്ങൾ ആംബുലൻസ്, SYS, സാന്ത്വനം, ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊടുപുഴ സ്വദേശിയുടെ പിക്കപ്പ് വാനാണ് കൊല്ലം സുധിയും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചതെന്നാണ് വിവരം. വളവ് കടന്നു വന്ന പിക്കപ്പ് വാൻ കാറിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. സുധിയുടെ മരണ വാർത്ത അറിഞ്ഞതു മുതൽ ഭാര്യ രേണുവിന്റെ മുഖമാണ് ഓർമ്മ വരുന്നതെന്നാണ് നടി സ്വാസിക പ്രതികരിച്ചത്. അത്രയ്ക്ക് തീവ്രമായിരുന്നു അവരുടെ ബന്ധമെന്ന് താരം പറയുന്നു. സ്വകാര്യ ചാനലിന്റെ ഒരു പരിപാടിക്ക് ഭാര്യയും മക്കളെയും കൂട്ടി സുധി എത്തിയ എപ്പിസോഡ് ഏറെ വൈറലായിരുന്നു. രേണു എന്നാണ് ഭാര്യയുടെ പേര്. രാഹുലാണ് ആദ്യ മകൻ. മകനെ തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആദ്യ ഭാര്യ പോയ കഥയെക്കുറിച്ച് സുധി വാചാലനായിരുന്നു. ആദ്യ ബന്ധത്തിലെ മകനാണ് രാഹുൽ എന്ന് പറയുന്നത് തന്റെ രേണുവിന് ഇഷ്ടമല്ലെന്നും സുധി പറഞ്ഞിട്ടുണ്ട്. സുധിക്കുട്ടൻ എന്നാണ് താൻ തിരിച്ചു വിളിക്കാറുള്ളതെന്നായിരുന്നു രേണു പറഞ്ഞത്. സുധിച്ചേട്ടനുമായി സൗഹൃദമായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സങ്കടമായി, സ്നേഹത്തിലായി. കിച്ചുവിനെ എന്റെ സ്വന്തം മോനായി കണ്ടു. അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു. രേണുവിന്റെ ആദ്യത്തെ വിവാഹമായിരുന്നുവെന്നും സുധി പറഞ്ഞ അഭിമുഖം ഇപ്പോൾ വൈറലാവുകയാണ്. ഭർത്താവ് മാത്രമല്ല കൂട്ടുകാരനും ചേട്ടനും ഒക്കെയാണ്. ഇടയ്ക്ക് പപ്പയെ പോലെ സംസാരിക്കും, അമ്മയെ പോലെ സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. നല്ലൊരു ഭർത്താവും അച്ഛനുമാണ് അദ്ദേഹം. ആ ക്വാളിറ്റിയാണ് ഏറെ ഇഷ്ടം. സുധിച്ചേട്ടന്റെ കാര്യത്തിൽ താൻ ഭയങ്കര കെയറിംഗ് ആണെന്നും രേണു പറഞ്ഞിരുന്നു. ആ പരിപാടിക്കിടെ തന്നെ താൻ ഒരു വീടും സ്ഥലവും വാങ്ങാനുള്ള ശ്രമത്തിലാണെന്ന് സുധി പറഞ്ഞിരുന്നു. എന്നാൽ കുറെ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നുവെന്നും ലോക്ക്ഡൌൺ കാലം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നുവെന്നും സുധി പറഞ്ഞിരുന്നു. സുധിക്കെതിരെ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. സാമ്പത്തിക തട്ടിപ്പാണ് ഇവർ സുധിക്കെതിരെ ഉന്നയിച്ചത്. സുധി നിരവധി പേരിൽ നിന്നും പണം കടം വാങ്ങിയെന്നും എന്നാൽ പറഞ്ഞ സമയത്ത് തിരികെ കൊടുത്തില്ലെന്നുമാണ് ആരോപണം. ഇത്തരം ആരോപണങ്ങൾക്ക് താരം ലൈവിലെത്തി മറുപടി നൽകുകയും ചെയ്തിരുന്നു. എനിക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കൊല്ലം സുധി ഫാൻസ് എന്ന് പറഞ്ഞത്. 50,000-ലധികം അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അഡ്മിനായി അജീഷ്, രമ്യ, യാദവ് തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ക്ലാഷ് കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്നും പിന്മാറിയതോടെ അവർക്ക് എന്നോട് ദേഷ്യമുണ്ടായി. അവരിപ്പോൾ എന്നെ കുടുംബപരമായും വ്യക്തിപരമായും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും അപവാദം പറയുകയാണ്. എന്നെ എത്രത്തോളം സാധ്യമാകുമോ അത്രത്തോളം താഴ്ത്തി കെട്ടുവാണ്. ഫേസ്ബുക്കിൽ ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോകളും പോസ്റ്റുകളും അവർ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കലാകാരനല്ലേ? നിങ്ങളിൽ നല്ല മനസ്സുള്ളവർ എന്നെ പിന്തുണയ്ക്കണം. നല്ല വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക എന്നായിരുന്നു താരം അന്ന് നടത്തിയ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.